മകൾക്ക് എല്ലാവരോടും ലോഹ്യം തന്നെയാണല്ലോ. അങ്ങനെ കാണുന്നവരോടെല്ലാം ഞാൻ ലോഹ്യം കാണിക്കാറില്ല. അയ്യോ പരിഭവിക്കാതെ പിണങ്ങാതെ വിദൂഷകർ ചെറിയ ഫലിതം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഫലിതം എന്ന് അരമനെ പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് സുഗന്ധിയനോട് പിണങ്ങുന്നത്. എനിക്കൊന്നും അറിയണ്ട. അറിയണം. രാജകുമാരിക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കാൻ മന്ത്രി നാടാകെ ചുറ്റി നടക്കുകയാണ്. പക്ഷേ ഞാൻ അനുരൂപയായ ഒരു വധുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാണെന്നോ? അവൾ എന്റെ എല്ലാമാണ്. അവളുടെ ആ നടപ്പ്, ആ കുണുക്ക്. ഞാൻ അവളെ കണ്ട് അവളുടെ മുഖത്ത് എണ്ണില്ലേ. അവൾ വേറെ ആരെയല്ല, എന്റെ വൈദ്യപുത്രി തന്നെയാണ് കേട്ടോ. നിന്റെ അച്ഛൻ ഇപ്പഴാണ് പറയാത്തത്. നീ ഇത്ര വിവരം കിട്ടവരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അതിനിവിടെ എന്തുണ്ടായി? എന്തുണ്ടായിരുന്നു? എല്ലാം ഞാൻ കണ്ടു. അതാണ് വിവരക്കേട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറിപ്പോവുകയല്ലേ ഒരു തന്ത ചെയ്യേണ്ടത്? അങ്ങനത്തെ തന്തയാളാണ് ഈ രാജ്യത്തെ ആസ്ഥാന വൈദ്യ. അല്ലയോ ആസ്ഥാന വൈദ്യ, അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നാൽ വിദൂഷാവേശം കെട്ടി വൈക്കപ്പെടത്തിന് നടക്കുന്ന നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരാനും. വിവാഹം ചെയ്ത് തരണ്ട, ഞാൻ കൊണ്ടുപോക്കാം. കണ്ട അണ്ടനും അടകോടനും കെട്ടിക്കൊടുക്കാന്നല്ല എന്റെ മോള്. വലിയ ഒരു രത്ന വ്യാപാരിക്ക് എന്റെ മകളെ കേൾപ്പിക്കൂ. പണ്ട് പണ്ടേ ഉള്ള എന്റെ രാജ്യം എന്തിനാ രത്നത്തിലൂടെ ഈ പെണ്ണിനെ കൂടെ വിൽക്കാനായിരിക്കും. എന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല. മെയിൻ്റെ ഇവിടെ വരികയും ചെയ്യരുത്. നിനക്ക് പോകാം.